സെന്റ് മാത്യൂസ് ഓസേവയമിന്റെ വകയായി ഈ ക്രിസ്മസ് ഈവിൽ വന്നു ചേർന്ന ഏവർക്കും ഒരു ലഘുഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട് അത് ഇപ്പോൾ എല്ലാവർക്കും നൽകുന്നതാണ് വീണ്ടും നിങ്ങൾക്കേവർക്കും ഒരു അവസരം കൂടി ലഭിക്കുകയാണ് സ്പോട്ട് ക്വസ്റ്റ്യൻ നമ്പർ 3 സ്വന്തം വാളിന്മേൽ വീണു മരിച്ചവൻ വീണ്ടും ആവർത്തിക്കുന്നു സ്വന്തം വാളിന്മേൽ വീണു മരിച്ചവൻ ഉത്തരം അറിയാവുന്നവർക്ക് എഴുന്നേറ്റ് നിന്ന് പറയാവുന്നതാണ് ഇവിടെ ഉത്തരം പറഞ്ഞു ഷൗൽ ശരി ഉത്തരമാണ് സമ്മാനം ലഭിച്ചിരിക്കുന്നത് ജോആൻ അടുത്തതായി ലക്കി ഡ്രോ ആണ് രണ്ടാം സമ്മാനത്തിനായിട്ടുള്ള ലക്കി ഡ്രോ ഇപ്പോ എടുക്കുന്നതായിരിക്കും ലക്കി ഡ്രോ എടുക്കുന്നതിനായി ബഹുമാനപ്പെട്ട മുത്തൂറ്റ് റോയിച്ചനെ വിളിച്ചുകൊള്ളുന്നു വിനോദ ചരിപ്പുറത്ത് 11/83 വെണ്ണിലാവുള്ള ഈ ക്രിസ്മസ് രാവിൽ മനോഹരമായ ഒരു ഗാനം ആലപിക്കുന്നതിനായി യുവജന പ്രസ്ഥാന അംഗങ്ങളെ സസന്തോഷം ക്ഷണിക്കുന്നു
ദേവാലയത്തിൽ വളർന്നു വന്ന മറിയത്തിന് നസറേത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസേഫ് എന്നൊരു പുരുഷനെ വിവാഹം നിശ്ചയിച്ചു. അങ്ങനെയിരിക്കെ ദൈവത്തിൻ്റെ പ്രധാന ദൂതനായ ഗബ്രിയേലിനെ മറിയത്തിൻ്റെ അടുക്കലേക്ക് അയച്ചു. സമാധാനം കൊണ്ടുവരുന്ന അങ്ങേ ദാസനെ അയക്കുവാൻ ഇനിയും വൈകരുതേ. അനുകൂലമായ കാലവും
പരിശുദ്ധ ഫലദായകയായ കന്യകയെയും അവിടുന്ന് ക്രിസ്തുവിന്റെ വരവിനായി ഞങ്ങൾക്ക് തരേണമേ ഈ ലക്ഷ്യത്തിനായി എൻ്റെ ജീവൻ അർപ്പിക്കുവാനുള്ള അനുഗ്രഹം അങ്ങേ ദാസിയായ എനിക്ക് നൽകേണമേ ഭൂമിയിൽ അങ്ങേ പ്രകാശവും നീതിയും കണ്ടെത്തിയതിനു ശേഷവും രക്ഷ സാധിച്ചു കഴിഞ്ഞു എന്നറിഞ്ഞ ശേഷവും മരിക്കുവാനുള്ള കൃപ തരണമേ കർത്താവിൻ്റെ ആത്മാവേ വരണമേ അങ്ങേ പ്രതീക്ഷിച്ചു കാത്തിരിക്കുന്നവരുടെ പക്കലേക്ക് വരേണമേ സമാധാനത്തിൻ്റെ രാജാവേ വന്നാലും കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം കർത്താവ് നിന്നോട് കൂടെ മറിയേ ഭയപ്പെടേണ്ട നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചിരിക്കുന്നു നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും അവന് യേശു എന്ന് പേർ വിളിക്കണം അവൻ വലിയവനാകും അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല ഞാൻ പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ സംഭവിക്കും പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും